പാലക്കാട് അയലൂർ കാരക്കാട്ടുപറമ്പിൽ ശുചിമുറി പോലുമില്ലാത്ത ഇടുങ്ങിയ മുറിയിൽ വീട്ടുകാർ അറിയാതെ സ്നേഹവും കരുതലും നൽകി പ്രണയിനിയെ പത്തു വർഷം സംരക്ഷിച്ച യുവാവിന്റെ കഥ ഇപ്പോഴും അവിശ്വസനീയമാണ് പലർക്കും എന്നാൽ കേട്ടതിനേക്കാളും സംഭവ ബഹുലമാണ് റഹ്മാന്റെയും സജിതയുടെയും പ്രണയകഥ പ്രണയവും സാങ്കേതിക വിദ്യയും മന്ത്രവാദവും ഒക്കെയുള്ള ഒരു സയന്റിഫിക് പ്രണയ ചിത്രം സിനിമയെ വിളുന്ന ആ കഥ ശുഭമായി അവസാനിച്ചതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും പിതാവും മാതാവും സഹോദരിയും ഉൾപ്പെടെ കഴിയുന്ന വീട്ടിൽ അടുക്കള ഉൾപ്പെടെ മൂന്നു മുറിയും ഇടനാഴിയും മാത്രമാണ് ഉള്ളത് ഈ കൊച്ചു വീട്ടിലാണ് ആരുമറിയാതെ റഹ്മാൻ പ്രണയിനിയെ പത്തു വർഷവും സംരക്ഷിച്ചത് പണിക്ക് പോകുന്ന സമയത്ത് പുറത്തുനിന്ന് മുറി പൂട്ടും പണിക്ക് പോയി വന്നാൽ മുറിയിലെ ടി ഉച്ചത്തിൽ വയ്ക്കും ഈ സമയത്താണ് ഇവരുടെ സംസാരമൊക്കെയും കൊച്ചുമുറിയിൽ കഴിഞ്ഞ സജ്ജതയെ വീട്ടുകാർ പോലും കാണാതെ സംരക്ഷിക്കാൻ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക സാങ്കേതികവിദ്യയിൽ ലോക്കാക്കാൻ കഴിയുന്ന ഓടാമ്പലും ഉണ്ടാക്കിയിരുന്നു മുറിയുടെ അകത്തെ ഓടാമ്പൽ പൂട്ടുന്നതിനും തുറക്കുന്നതിനുമായി ചെറു മോട്ടർ ഉപയോഗിച്ച് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രമാണ് ഉണ്ടാക്കിയത് രണ്ടു ചെറു വയറുകൾ ചേർത്ത് പിടിച്ചാൽ ഓടാമ്പൽ നീങ്ങിക്കിട്ടാനും തുറക്കാനും കഴിയുന്ന രീതിയിലാണ് ഓടാമ്പൽ ലോക്ക് ഉണ്ടാക്കിയത് അനാവശ്യമായി മുറി തുറക്കാൻ ശ്രമിച്ചാൽ ഈ രണ്ടു വയറുകളിൽ നിന്ന് ഷോക്കേൽക്കുമെന്ന് റഹ്മാൻ പറഞ്ഞതോടെ വീട്ടുകാർ വാതിൽ തൊടാൻ പോലും ഭയുന്നു പകൽ സമയത്ത് ഒറ്റയ്ക്ക് മുറിയിൽ കഴിയുന്ന സജ്ജിതയ്ക്ക് ടിവിയുടെ ശബ്ദം കേൾക്കുന്നതിനായി ഇയർഫോണും സജ്ജമാക്കി നൽകിയിരുന്നു അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നതിനായി മുറിയിലെ ജനൽ അഴികൾ മാറ്റി പുറത്തു കടക്കാൻ സൗകര്യമുണ്ടായിരുന്നു അതുവഴിയാണ് പുറത്തുള്ള ശുചിമുറിയിലേക്ക് പോകാറുള്ളത് ഈ മുറിയിലിരുന്നാൽ വീട്ടിൽ വരുന്നവരെയും പോകുന്നവരെയും വാതിൽ പാളിയിലൂടെ കാണാൻ കഴിയും ഇങ്ങനെ ആളില്ലാത്ത സമയത്താണ് ജനൽ വഴി പുറത്തിറങ്ങി ശുചിമുറിയിൽ പോകുന്നതും തുണി ആക്കുകയും ചെയ്യുന്നതെന്നാണ് സജിത പറയുന്നത് ഓടിട്ട വീടായതിനാൽ വീട്ടിൽ സംസാരിക്കുന്ന എല്ലാ വിവരങ്ങളും സജിത അറിയുകയും ചെയ്തിരുന്നു സജിതയ്ക്കുള്ള ഭക്ഷണം ജോലി കഴിഞ്ഞു വരുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങളും കഷ്ടതകളും അനുഭവിച്ചിട്ടാണ് ഒടുവിൽ റഹ്മാനും സജിതയും ഒന്നിക്കുന്നത് പണിക്ക് പോയി വീട്ടിലെത്തിയാലും വീട്ടുകാരുമായി കൂടുതലും സംസാരിക്കാതെ മുറിക്കകത്തിരിക്കുന്നത് പതിവായതോടെ വീട്ടുകാർ റഹ്മാനെ ഉണ്ടായതായി പറഞ്ഞ് മന്ത്രവാദ ചികിത്സ ആരംഭിച്ചു രണ്ടിടങ്ങളിൽ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് പച്ചമരുന്ന് കഴിച്ച് ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇനി ഇത്തരം ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നാണ് ഇരുവരും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചത് വീട്ടിൽ നിന്ന് മാറി ഏഴ് കിലോമീറ്റർ അകലെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മൂന്നിനാണ് റഹ്മാനും സയ്യിദയും രഹസ്യമായി താമസം ആരംഭിച്ചത് യുവാവിനെ കാണാതായതോടെ വീട്ടുകാർ നെന്മാറ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പക്ഷേ മൂന്ന് മാസത്തെ അന്വേഷണത്തിൽ യാതൊരു വിവരവും കിട്ടിയില്ല ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം സഹോദരൻ യുവാവിനെ യാദൃശികമായി കാണുന്നത് തുടർന്ന് സഹോദരൻ തന്നെ യുവാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസിന്റെ ചോദ്യം ചെയ്യലാണ് പത്തു വർഷം നീണ്ട പ്രണയത പുറംലോകമറിഞ്ഞത് മറ്റു പരാതികളൊന്നും ഇല്ലാത്തതിനാൽ പോലീസ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി വിട്ടയച്ചു ബുധനാഴ്ച കാലത്ത് നെന്മാര പോലീസിനോടൊപ്പം ഇരുവരും യുവാവിന്റെ വീട്ടിലെത്തുകയും ഇവർ ഉപയോഗിച്ച സാധനങ്ങൾ ഉൾപ്പെടെ താമസം തുടങ്ങിയ വാടക വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇനി ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ലോകത്ത് തലയുയർത്തി ജീവിക്കണമെന്നാണ് ഇരുവരും പറയുന്നത് എന്തിനാണ് ഇതുവരെ വെച്ചതെന്ന ചോദ്യത്തിന് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിയുന്ന കാലത്തിനായി കാത്തിരുന്നതെന്നായിരുന്നു യുവാവിന്റെ മറുപടി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു